നമസ്കാരം. ഓരോ ഓർഗനൈസേഷനിലും ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവരുടെ എംപ്ലോയീസാണ്. എംപ്ലോയീസിന് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ പ്രൊഡക്ടിവിറ്റി കൂടും, അവരുടെ എംപ്ലോയീസിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ടുവേഴ്സ് വർക്ക് കൂടും. അതുമാത്രം മതി എംപ്ലോയീസിന് കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ഡെലിവർ ചെയ്യാനും ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂടും. ഡെഫിനറ്റ്ലി ആ ഓർഗനൈസേഷൻ നയിക്കുന്ന ആളുകൾക്കൊരു വിഷൻ ഉണ്ടാവണം, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, ആ വിഷൻ എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എംപ്ലോയീസിന് പറ്റണമെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയീസ് എപ്പോഴും മനസ്സമാനായിട്ടിരിക്കണം, അവർക്ക് യാതൊരുവിധ സ്ട്രെസ്സും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒട്ടുമിക്ക ഓർഗനൈസേഷനിലും എംപ്ലോയീസ് മെയിൻ സ്ട്രെസ്സിന് കാരണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ കേസാണ്. ഫിനാൻഷ്യൽ സ്ട്രെസ്സ് പല പല കാരണങ്ങളായിട്ട് വീട്ടിൽ തല്ലുകൊടുത്തം ഉണ്ടാവും, ആ തല്ലുകൊടുത്തം വർക്ക് പ്ലേസിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് ഈവൻ വർക്ക് പ്ലേസിൽ അവരുടെ ഫോക്കസ് പോകും. ഇപ്പോൾ പല സ്ഥലങ്ങളിലും എസ്പെഷ്യലി IT ഓഫീസുകളിലൊക്കെ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഇവർക്ക് കുറേ ടൈം ഫ്രീ ടൈം ഉണ്ടാവും. അപ്പോൾ ഇവർ ഓൺലൈൻ പോർട്ടലിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവരുടെ ഹാഫ് ഫോക്കസ് ട്രേഡിങ്ങിന് പോകും. ഇനി അതല്ലെങ്കിൽ ഇവരുടെ ബ്രേക്ക് ടൈമിൽ മൊത്തം എല്ലാ കൊളീഗ്സിനായിട്ടും സംസാരിക്കണത് ട്രേഡിങ്ങിനെ പറ്റിയായിരിക്കും. അപ്പം ട്രേഡിംഗ് തുടങ്ങാത്ത എംപ്ലോയീസും തുടങ്ങാൻ ശ്രമിക്കും. പിന്നെ എൻ്റയർ ഓഫീസിൽ പകുതി ആൾക്കാർക്കും ഒരു സൈഡ് ബിസിനസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മളൊന്നും ആലോചിച്ച് നോക്ക്, നമ്മുടെ ഓഫീസിൽ ഓരോ എംപ്ലോയീസിനും വേറെ സൈഡ് ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ നമ്മുടെ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും? അപ്പോൾ എന്തുകൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ടീം മെമ്പേഴ്സിന്, നമ്മുടെ എംപ്ലോയീസിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളത്. എന്നിരുന്നാൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു എല്ലാവർക്കും എല്ലാവരുടെ കരിയറും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ അക്കൗണ്ട്സ് മാനേജ് ചെയ്യണം അല്ലെങ്കിൽ ബാങ്കേഴ്സിന് പോലും പലപ്പോഴും ഒരു അവനവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു നമ്മുടെ ടീം മെമ്പേഴ്സിൽ അല്ലെങ്കിൽ എംപ്ലോയീസിൽ എപ്പോഴും രണ്ട് ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ഇവർക്ക് ഒത്തിരി നല്ല വർക്ക് ഉണ്ടാവും, ഇവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യാൻ നേരം ഉണ്ടാവില്ല, ഇവർ ഫുൾ ടൈം വർക്കിലായിരിക്കും ഇൻവോൾവ് ആവണം. അവർ എന്തുകൊണ്ടും നമുക്ക് പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും, പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റാത്തതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് അവർക്കുണ്ടാവും. അപ്പോൾ അവരുടെ ഈ ഫിനാൻഷ്യൽ സ്ട്രെസ് അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്, അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്, നമ്മളിതിനൊരു ഫോക്കസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പല എംപ്ലോയീസും അവരുടേതായ രീതിയിലുള്ള സൈഡ് ബിസിനസ്സും അല്ലാന്നുണ്ടെങ്കിൽ സൈഡായിട്ട് ട്രേഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പോകും. അപ്പോൾ നമ്മുടെ വർക്കിലുള്ള ഫോക്കസ് കുറയും. അപ്പോൾ എന്തുകൊണ്ടും ഒരു HR പെർസ്പെക്റ്റീവിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഹയർ മാനേജ്മെൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഓണേഴ്സ് പെർസ്പെക്റ്റീവിൽ നമ്മുടെ ടീം മെമ്പേഴ്സിന് കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം മെമ്പേഴ്സിന് എപ്പോഴും ഒരു പീപ്പിൾ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടിരിക്കുക. ഈ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഹൈലി എൻഗേജ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഒരു ഓർഗനൈസേഷന് അസറ്റായിരിക്കും. അവർ നല്ലൊരു പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരും, അവരെ നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അവർ ഓൺലൈൻ്റെ പേരിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഒത്തിരി റിസൾട്ട്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത്, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത്? അതിൽ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ആളുകൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു അവെയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഇതുപോലെ തന്നെ പല ആളുകൾക്കും ഡെറ്റ് കുറേ ഉണ്ടാവും, കടം കുറേ ഉണ്ടാവും. ഇപ്പോൾ ഒട്ടുമിക്ക ടീം മെമ്പേഴ്സും EMI ബേർഡൻ ആയിരിക്കും. ഈ EMI പേരിലായിരിക്കും ഇവർ ഈ ഓഫീസിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ ശമ്പളം കിട്ടുന്നത് തന്നെ EMI കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നത് തന്നെ ക്രെഡിറ്റ് കാർഡ് ബില്ല് കൊടുക്കാനായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഇവർക്കൊരു ട്രാപ്പിൽ നിന്ന് ഇവരെ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മുടെയും കൊണ്ട് ഉത്തരവാദിത്വം. അങ്ങനെയാണെങ്കിൽ ഇവർക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുള്ളൂ, അവർക്ക് വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇനീഷ്യൽ സ്റ്റേജിലൊന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിലൊരു വറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മാനേജ് ചെയ്യാനായിട്ട് പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ വളരെ നന്നായിട്ട് ബഡ്ജറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട്
അവരുടെ ബിൽസ് ക്ലിയർ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡ് മാനേജ് ചെയ്യാനോ ഇതൊന്നും അറിയാൻ പറ്റില്ല. അതേമാതിരി സ്പെൻഡിങ് അഡ്ഹോക്ക് സ്പെൻഡിങ് ഒത്തിരി ഉണ്ടാവും. ഇവർക്ക് ആ കാര്യങ്ങളിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുക, പണ ബിഹേവിയറിൽ, പണം മാനേജ് ചെയ്യുന്ന ബിഹേവിയറിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുക, ഇതെല്ലാനും ഒരു കോച്ചബിൾ സ്കില്ലാണ്. ഇവർക്കത് കൃത്യമായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അവർക്കത് സക്സസ് ആയിട്ട് വരാനും സംഭവിക്കുന്നുള്ളത്. ഇതിന് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ആവശ്യവുമാണ്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിട്ടയർമെൻറ്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് സഹായിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ചും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ചില ആൾക്കാർക്ക് പി എഫ് പോലും എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ പി എഫ് ആണെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടേ ഉള്ളൂ. ഇവർക്ക് കൃത്യമായിട്ട് ഒരു റിട്ടയർമെൻറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നും ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുകയും അവരതിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മിക്ക ആൾക്കാരുടെയും റിട്ടയർമെൻറ്റ് നീഡ് മിക്ക പ്രൈവറ്റ് കമ്പനികൾക്കും മീറ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇവർക്ക് തന്നെ ഒരു ഐഡിയ കൊടുക്കാനും അതിന് ഉതകുന്ന രീതിയിലുള്ളൊരു ഇൻസ്പിറേഷനോ മോട്ടിവേഷനോ കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു കോച്ചിങ്ങോ കൊടുക്കാനായിട്ട് നമ്മളൊരു സമയം ചിലവാക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും വളരെ മെച്ചമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് പഠിപ്പിക്കുക എന്നുള്ളത്. പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ടാക്സ് പ്ലാൻ ചെയ്യാനായിട്ട്. മിക്ക ആൾക്കാർക്കും ടേക്ക് ഹോം കുറവാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു പ്രശ്നമുണ്ട്, എസ്പെഷ്യലി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് കരിയറിലൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നല്ലൊരു അവയർനെസ് ഇവർക്ക് കൊടുക്കണം. പിന്നെ ഒത്തിരി ആളുകൾ ഹോം ലോണിൻ്റെ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടാവും, ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടാവും. ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഓർഗനൈസേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻട്രസ്റ്റ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. കാരണം മിക്ക എംപ്ലോയീസിനും ഉള്ള ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ സ്ട്രെസ് ഈക്വൽ ടു ലാക്ക് ഓഫ് എന്തൂസിയാസം, പ്രൊഡക്ടിവിറ്റി ഡിപ്പ്, ഇതെല്ലാനും നടക്കും. ഇതിനെല്ലാത്തിനെയും നമ്മൾ കട്ട് ചെയ്തേ പറ്റൂ. ഇത് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് അവർക്ക് ഉള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ, ഇതിനുള്ളൊരു ഫിനാൻഷ്യൽ സ്ട്രെസ്സിനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും അവരുടെ എംപ്ലോയ്മെൻറ്റ് പ്രൊഡക്ടിവിറ്റി കൂടാനും നടക്കും. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ആ ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ കൂടും, അതുപോലെ തന്നെ നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ ഫോക്കസ് ടുവേഴ്സ് വർക്ക് ഒത്തിരി കൂടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാനും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇൻഹൗസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ പ്ലാനറോ അല്ല, എസ്പെഷ്യലി വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എക്സ്പേർട്സിന് ഔട്ട്സോഴ്സ് ചെയ്യാം. ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ക്വാർട്ടർലി വൺസ് ഒരു ട്രെയിനിങ് കൊടുക്കുക. എസ്പെഷ്യലി എല്ലാ എംപ്ലോയീസിനെയും ഇതിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. കാരണം ഒരു ഹയർ ലെവലിൽ നിന്ന് ഒരു പുഷ് കിട്ടിയാൽ മാത്രമേ എല്ലാവരും വന്ന് ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നല്ല രീതിയിൽ ഇവരെ എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് കാര്യം ഇത്തരം സെഷനുകളിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടും. അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരു ടേക്ക് അവേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫിനാൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഇവർ പഠിക്കും. അപ്പോൾ ഇവർക്കൊരു ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമുക്കെല്ലാവർക്കും കിട്ടുന്നത് സാലറിയാണ്. അതിൽ നിന്ന് നമുക്കൊരു സാലറിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ സാലറിയുടെ ഒപ്പം ഒരു സ്പെൻഡിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റോ മണിയോ വളരത്തില്ല. ഈ സ്പെൻഡിങ് ഹാബിറ്റിന് ഒരു കടിഞ്ഞാനിടാനായിട്ട് ഏതൊരു എംപ്ലോയീസിനും പറ്റിക്കഴിഞ്ഞാലേ മാത്രം നടക്കുള്ളൂ. ഇത് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൂടിയേ തീരൂ. ഇത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞ കാരണത്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു എംപ്ലോയി ടേൺ ഓവർ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് എച്ച് ആർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഓണേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എസ്പെഷ്യലി ഓൺലൈനായിട്ട് ട്രെയിനിങ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിലേക്ക് ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ട് ട്രെയിനിങ് കൊടുക്കുക. ഇനി ഒത്തിരി പോർട്ടൽസൊക്കെ ഉണ്ട്, അതിൽ നിങ്ങൾ ലൈസൻസ് എടുക്കുക. ഇ ലേണിംഗ് ആയിട്ട് ഫിനാൻഷ്യൽ ട്രെയിനിങ്ങുകൾ കൊടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള അഫെയറാണ്. ആളുകളെ എൻഗേജ് ചെയ്യുക, ആളുകൾക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇതിൽ ഒരു സീരിയസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോൾ ഒരു കോസ്റ്റ് ഇൻവോൾവ് ആയിരിക്കും. പക്ഷേ ആ കോസ്റ്റ് എന്ത് പറഞ്ഞാലും നിങ്ങളുടെ
എംപ്ലോയി പ്രൊഡക്ടിവിറ്റി പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രോഫിറ്റബിൾ ആവാനും നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് തന്നെ ഇത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഈ മെസ്സേജ് എല്ലാ എച്ച് ആറിനും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ ചോദിക്കുക, നമ്മുടെ ഫോണിൽ വിളിക്കുക. യു ആർ ഹാപ്പി ടു ഹെൽപ്പ്. താങ്ക് യു.